നമ്മുടെ രാജ്യം നേടിയ സ്വാതന്ത്ര്യത്തിന് 77 വയസ്സാകുമ്പോൾ പിന്നിട്ട ചരിത്ര വഴി ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചോരവീണ് കുതിർന്നതാണ്. 1787 പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബ് സിറാജ് ദവളയുടെ സൈന്യത്തെ കീഴടക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനി 200 കാലം നമ്മുടെ നാടിന്റെ ഉടമകളായി മാറിയ ചരിത്രം നമുക്കറിയാം. കച്ചവടത്തിനായി എത്തി രാജ്യത്തിന്റെ അധികാരികളായി മാറിയവരിൽ നിന്ന് സ്വാതന്ത്ര്യം സ്വന്തമാക്കിയ വഴിത്താരയിലെ പ്രധാന നാഴികക്കല്ലുകളാണ് 77 സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഓർത്തെടുക്കുന്നത്. സഹനവും സംഘർഷവും കെട്ടുപിണഞ്ഞുകിടക്കുന്ന സമരവീഥിയിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന അധ്യായമായ ചിബായി ലഹളയെന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരുടെ കൊടും ചൂഷണത്തിനെതിരായ ചെറുത്തുനിർത്തലുകളുടെ ചരിത്രം തുടങ്ങുന്നത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരകൾ ഉപയോഗിക്കുവാൻ സൈനികരെ നിർബന്ധിച്ചതാണ് വിപ്ലവത്തിന് വഴിയൊരുക്കിയത്. ഡൽഹി പിടിച്ചെടുത്ത വിപ്ലവകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയാക്കി. പക്ഷേ 1858 ജൂൺ 20 ലക്ഷ്യം കാണാതെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നതാണ് നാം പാഠപുസ്തകത്താളുകളിൽ ചരിത്രരേഖകളായി കാണുന്നത്. 1885 ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഡിസംബർ 28 വിരമിച്ച ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥൻ എഹോ ഹ്യൂമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. അടുത്ത നിർണായകമായ വർഷം നാഴികക്കല്ലായി നാം കാണുന്നത് 1905. 1905 കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുവാൻ തീരുമാനിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുകയായിരുന്നു ലക്ഷ്യം. ഓഗസ്റ്റ് 7 കൽക്കട്ട ടൗൺ ഹാളിൽ നടന്ന ഒരു സമ്മേളനത്തോടെ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കമായി. ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ബംഗാളിൽ നിന്ന് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അങ്ങനെ 1911 ഹാഡിംഗ് പ്രഭു ബംഗാൾ വിഭജനം റദ്ദാക്കുന്നു. അതിനുശേഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടിലേക്ക് നമ്മൾ എത്തുന്നത്. 1915 അഹിംസ എന്ന ആയുധമെടുത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴി കാട്ടി മഹാത്മാഗാന്ധി. ജനുവരി 9 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചു വരവാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഉയർത്തിയത്, സ്വാതന്ത്ര്യ തീഷ്ണയ്ക്ക് ഓടും പാവുമിട്ടത്. 1916 ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വരവായി. ഇന്ത്യക്കാരെ സ്വയം ഭരണത്തിന് പ്രാപ്തരാക്കാനായിട്ടുള്ളതായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം നിലവിൽ വന്നത്. തുടർന്ന് അടുത്ത വർഷങ്ങളിലെല്ലാം വളരെ സംഭവബഹുലമായ ചരിത്ര വഴികളാണ് നമ്മൾ കാണുന്നത്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിലേക്കും അതിന്റെ മുന്നണിയിലേക്കും വരികയാണ്. 1917 ഏപ്രിൽ 16 ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തു. തോട്ടം തൊഴിലാളികളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ നടത്തിയ ആ സമരത്തിലാണ് ഗാന്ധിജി ആദ്യമായി അറസ്റ്റ് വരിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഏടാണ് 1919 ഏപ്രിൽ 13 അരങ്ങേറിയ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കുവാൻ പഞ്ചാബിലെ അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ ഒരു പൊതുയോഗം. സൈന്യം മൈതാനം വളയുന്നു, പ്രതിഷേധക്കാർക്ക് നേരെ വെടിവയ്ക്കുന്നു. 1000+ പേരാണ് ആ സംഭവത്തിൽ മരണമടഞ്ഞത്. 1921 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ദാരുണമായ ഏട്. നവംബർ 20 70 ജീവനുകൾ എടുത്ത വാഗൺ ട്രാജഡി. മലബാർ കലാപത്തിൽ പങ്കെടുത്തവർക്ക് നേരെ അരങ്ങേറിയ മനുഷ്യത്വ വിരുദ്ധമായ നടപടി. കോയമ്പത്തൂരിലെ ജയിലിൽ അടയ്ക്കാനായി ചരക്ക് തീവണ്ടിയിൽ ശ്വാസം പോലും കിട്ടാതെ കുത്തി നിറച്ചുകൊണ്ടുപോയവരിൽ 70 പേർ ശ്വാസം മുട്ടി മരിച്ചതിന്റെ ഓർമ്മ ഈ ദിനം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു. 1929 നമ്മൾ അടുത്തതായി പരിശോധിക്കുന്ന പ്രധാന ഏട്. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു. ഡിസംബർ 31 രവി നദിക്കരയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക നെഹ്റു ഉയർത്തി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാനും തീരുമാനിച്ചു.
പക്ഷെ അപ്പോഴേക്കും പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കൈവന്നില്ല എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രേഖകളിലൊന്നായി നമ്മൾ കാണുന്നത് ദണ്ഡി മാർച്ചാണ്. 1930 മാർച്ച് 12 78 പ്രതിനിധികൾക്കൊപ്പം സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി ദണ്ഡിയിലേക്ക് ഒരു യാത്ര തുടങ്ങി. 390 കിലോമീറ്റർ നടന്ന് 5 ഏപ്രിൽ ദണ്ഡി കടപ്പുറത്തെത്തി. 6 ഏപ്രിൽ ഉപ്പ് നിയമം ലംഘിച്ചു. ഗാന്ധിജിയുടെ ആത്മശക്തിയും സ്വാധീനവും ജനമനസ്സിൽ കൊത്തിവച്ച സമരമായാണ് ദണ്ഡി യാത്രയെ നമ്മൾ ഇന്ന് ഓർത്തെടുക്കുന്നത്. തൊട്ടടുത്ത വർഷമായ 1931 കഴുമരത്തിലും തളരാത്ത പോരാട്ട വീര്യത്തിന്റെ വർഷം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര പോരാളികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 ഇന്നത്തെ പാകിസ്ഥാനിലുള്ള ലാഹോർ ജയിലിലായിരുന്നു ജീവത്യാഗം. ജോൺ സോൺഡോക്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നതിലായിരുന്നു ശിക്ഷ. യഥാർത്ഥത്തിൽ അവർ വധിക്കാൻ ഉദ്ദേശിച്ചത് ലാലാ ലജ്പത് റോയിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ട് ജെയിംസ് ഹൂണ്ടിനെ ആയിരുന്നു. 1942 ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രത്തിലെ സ്വാതന്ത്ര്യത്തിന് തൊട്ടടുത്തുള്ള 7 സാമ്രാജ്യത്തെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുക. 8 ഓഗസ്റ്റിലെ ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാനും അധികാരം കൈമാറാനും ആവശ്യപ്പെടുന്ന കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജിയുടെ ആഹ്വാനം. സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊന്നും നമുക്ക് വേണ്ട എന്ന പ്രഖ്യാപനം. ഇതോടൊപ്പം 1943 കുറിച്ചുകൂടി നമ്മൾ പറഞ്ഞു പോകണം. ആ വർഷം ജൂലൈയിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യ പിടിച്ചെടുത്ത് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 1944 മാർച്ച് 18 അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിലെത്തി ത്രിവർണ പതാക ഉയർത്തുകയും ചെയ്തു. പക്ഷേ യുദ്ധത്തിന്റെ ഗതി മാറിയതോടെ അദ്ദേഹത്തിനും സംഘത്തിനും പിടിച്ചു നിൽക്കാനായില്ല. INA ചാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം വഹിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി, എൻ രാഘവൻ, ACN നമ്പിയാർ, കരുണാകര മേനോൻ, വൈക്കം അബ്ദുൽ ഖാദർ, പി നായർ തുടങ്ങിയ മലയാളി പേരുകളും ഈ INAക്കൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയതാണ്. 1947 ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത വർഷം. June 3 പുതിയ വൈസ്രോയിയായ മൗണ്ട് ബാറ്റേൺ ഇന്ത്യയെ 2 വിഭജിക്കുവാനുള്ള വാഗ്ദൻ പദ്ധതിക്ക് രൂപം കൊടുത്തത്. കോൺഗ്രസ് ഇതിനെ അനുകൂലിച്ചു. 1947 July 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കുകയും ചെയ്തു. ഇതോടെ വാഗ്ദൻ പദ്ധതിയും നിയമവിധേയമാവുകയാണ്. 1947 August 14 അതായത് കൃത്യം 77 വർഷങ്ങൾക്കപ്പുറം പാകിസ്ഥാൻ നിലവിൽ വന്നു. അന്ന് തന്നെ അർദ്ധരാത്രിയിൽ ഭരണഘടനാ സമിതിയുടെ യോഗം ചേർന്നു നെഹ്റുവിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. 15 ഓഗസ്റ്റ് ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി മാറി. അതിന്റെ 77 സ്വാതന്ത്ര്യ ദിനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഓർമ്മ പുതുക്കിയത്. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 സ്വാതന്ത്ര്യ ദിന ആശംസകൾ.